ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ജോ ആൻഡ് ജോ എന്ന മൂവിയുടെ റിവ്യൂ ആണ്. ഈ പ്രാവശ്യം ഞാൻ മാത്യു തോമസിനെ വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ആ വരയ്ക്കിൻ്റെ ഇടയിൽ ഞാൻ റിവ്യൂ പറയാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഡ്രോയിങ്ങും ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ആദ്യം തന്നെ ഈ മൂവിയുടെ ബാക്കിൽ വർക്ക് ചെയ്ത ആൾക്കാരുടെ പേരുകൾ പറയാം. ഡയറക്ഷൻ സൈഡിൽ അരുൺ ഡി ജോസ്, ആള് തന്നെ ആൾ വിളിക്കുന്നത് എ ഡി ജെ ആണ്. ഇതിൽ മെയിൻ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് മാത്യു തോമസ്, നിഖില വിമൽ, നസ്ലൻ, ജോണി ആന്റണി, സ്മിനു, മെൽവിൻ. അപ്പോൾ ഇതൊരു ഫാമിലി എൻ്റർടൈനർ ജേണറിൽ വരുന്ന ഒരു മൂവിയാണ്. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. റിവ്യൂയിലേക്ക് കിടക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ പ്ലോട്ടിലേക്ക് കിടക്കാം. പ്ലോട്ട് എന്ന് പറയുന്നത് ഇതൊരു ലോക്ക്ഡൗൺ സമയത്ത് നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. നമ്മുടെ ജോണി ആൻ്റണിയുടെ ഫാമിലിയാണ് കാണിക്കുന്നത്. അതിൽ രണ്ട് മക്കളാണ്, ജോമോളും ജോമോനും. ജോമോളായിട്ട് നമ്മുടെ നിഖിലയും, ജോമോനായിട്ട് മാത്യു തോമസാണ്. പിന്നെ നമ്മുടെ മാത്യു തോമസിൻ്റെ രണ്ട് കൂട്ടുകാരായിട്ടാണ് നമ്മുടെ നെസ്ലനും മെൽവിനും. ഇവരുടെ ഇടയിൽ ഒരു സംഭവം നടക്കുന്നതാണ് സ്റ്റോറി. അത് ഞാൻ പറയാനുള്ള സർപ്രൈസ് എലമെൻ്റ് ആണ്. അപ്പോൾ അത് പതിൽ തുടങ്ങുന്ന ഒരു സ്റ്റോറിയാണ് ഈ മൂവി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സിലേക്ക് കിടക്കാം. പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് തന്നെയാണ്. ഒരു രക്ഷയില്ല. ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ ഈ മൂവിയിലെ ഓരോരുത്തരുടെ പെർഫോമൻസ് അടിപൊളിയാണ്. എക്സ്പെഷ്യലി എനിക്ക് നിഖില പുളിക്കാരിയുടെ അതിനേക്കാൾ മുമ്പത്തെ റോളുകളൊക്കെ ഭയങ്കര സീരിയസും അങ്ങനത്തെ രീതിയിലുള്ള മൂവിയാണ്. പുളിക്കാരിക്ക് നമ്മളൊരു ഏജ് നമ്മളുടെ മനസ്സിൽ വരും, ആ ഏജൊന്നും നമുക്ക് ഇതിൽ ഫീൽ ചെയ്യില്ല. പുള്ളിക്കാരി പെർഫോം ചെയ്ത് നല്ല രസമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കഴിവ് തെളിയിച്ചാൽ നമ്മുടെ മാത്യുവും നെസ്ലനും, അയ്യോ രക്ഷയില്ല, അവർ ഇതിലും ഒരു കുറവില്ലാതെ അവൻ്റെ പെർഫോമൻസ് നടന്നിട്ടുണ്ട്. ഇതിലൊരു മെൽവിൻ എന്ന് പറഞ്ഞ പുതിയ കഥാപാത്രം ആദ്യമായിട്ടാണ് ഞാൻ അവനെ ശ്രദ്ധിക്കുന്നത്. പിന്നെ ജോണി ആൻ്റണി, പിന്നെ സ്മിനു. സ്മിനുവിനെയും നമ്മളിതിനേക്കാൾ മുമ്പും മറ്റു പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരി ആസ് യൂഷ്വൽ ഇതിലും തകർത്തേക്കാണ്, ജോണി ആൻ്റണിയും തകർത്തുണ്ട്. ആക്ടിങ് വൈസ് അടിപൊളിയാണ് ഇതിൽ. ഇല്ല ഒരവസാനം ഒരു ആംഗ്ലേ ബംഗ്ലൂർ തല്ലുണ്ടാക്കുന്ന സീനുണ്ട്. അവർക്ക് അതൊക്കെ എന്ത് രസമായിട്ട് അവർ ചെയ്തതെന്ന് അറിയും. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറീനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വ്യത്യസ്തമായ ഒരു സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല. ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പ്ലോട്ടേ ഉള്ളൂ, ലൈറ്റ് പ്ലോട്ടാണ്. പക്ഷെ ആ പ്ലോട്ടിനെ ഈ പെർഫോമൻസ് വെച്ച് നമ്മൾ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്ത് തകർത്തേക്കാണ്. ഫസ്റ്റ് ഹാഫ് ഒരു 45 മിനിറ്റ് ഉള്ളൂ, അതിൽ പ്രത്യേകിച്ചൊന്നും അധികം നടക്കണമെങ്കിൽ ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ കാണിച്ച് മൂവേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് ഒരു 1.5 മണിക്കൂറോളം ഉണ്ട്. അയ്യോ ഒരു രക്ഷയില്ല. അവരുടെ ആക്ടിങ്ങും കാരണമുണ്ട് നമ്മൾ ഫുൾ എൻഗേജ്ഡ് ആയി പോകും. ചിരിച്ച് ചിരിച്ച് മണ്ണ് തപ്പും. ആ സമയത്ത് സമയം പോകുന്നത് തന്നെ നമ്മളറിയില്ല. ആ 1.5 മണിക്കൂറ് അതുപോലെയാണ് ആ പെർഫോമൻസ്. മനസ്സിലൊന്നും നമുക്ക് ഓർത്തിരിക്കില്ല. പക്ഷേ ആ സിറ്റുവേഷണൽ കോമഡീസാണ് ഫുള്ള് മൂവിയിലുള്ളത്. നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറിയിൽ നമുക്ക് ചെറിയൊരു മെസ്സേജൊക്കെ തരുന്നുണ്ട്. നല്ലൊരു മെസ്സേജ്, നമുക്ക് ഇന്നർ മെസ്സേജ് ഉണ്ട്. അതും എനിക്ക് വളരെ ഇഷ്ടമായി. ടെക്നിക്കൽ വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മ്യൂസിക് ഗോവിന്ദ് വസന്തയുടെ ആ ഫിലിമിന് സപ്പോർട്ട് ചെയ്യുന്ന മ്യൂസിക് തന്നെയായിരുന്നു. നല്ല രീതിയിലുള്ള സോങ്സും ബാക്ക്ഗ്രൗണ്ട് സ്കോറും നൽകുന്നുണ്ട്. ക്യാമറ വർക്കായാലും നമുക്ക് ആ മൂഡ്, ലോക്ക്ഡൗൺ മൂഡ് കീപ്പ് ചെയ്യാനുള്ള രീതിയിൽ തന്നെ കളർ ഗ്രേഡിങ്ങും ക്യാമറ വർക്ക് തന്നെയായിരുന്നു. നിങ്ങൾ തട്ടിമുട്ടിയും ഉപ്പും മുളകും അങ്ങനത്തെ സീരീസൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നല്ലൊരു എപ്പിസോഡ് കണ്ട ഫീലാണ് നമുക്ക് ഈ മൂവി കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയ്ക്ക് ചെറിയൊരു പ്ലോട്ട് തന്നെയായിരിക്കും. പക്ഷേ നല്ല ചിരിച്ച് ചിരിച്ച് നമ്മൾ നല്ല രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരു മൂവിയാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു എബോവ് ആവറേജ് ഫീലാണ്. ഞാൻ ഈ മൂവിക്ക് 8 out of 10 കൊടുക്കും. നിങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരുമായിട്ട് പോയി കാണാൻ പറ്റാവുന്ന പടം. ബ്രദർ സിസ്റ്റർ റിലേഷനും അവർ തമ്മിലെ ബോണ്ടും ഫൈറ്റിങ്ങും ഇറിറ്റേറ്റിംഗ് സ്വഭാവവും അതൊക്കെ എല്ലാമാണ് ഈ മൂവിയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ മൂവിയുടെ റിവ്യൂ. പിന്നെ ഇതാണ് ഞാൻ മാത്യു തോമസിനെ ട്രൈ ചെയ്തത്, വരയ്ക്കാൻ ട്രൈ ചെയ്തത്. നിങ്ങൾക്ക് ഈ ഡ്രോയിങ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.